السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയ ഉള്ളവരെ അൽഹംദുലില്ലാ ഒമ്പതോളം ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തു കാര്യങ്ങളൊക്കെ നിസ്കാരത്തെക്കുറിച്ചാണ് ഇൻഷാഅല്ലാ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കാൻ പോവാണ് നമുക്കിനി സക്കാത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ പത്താമത്തെ ഹദീസിലേക്കാണ് കിതാബ് അർബഈന ഹദീസ് എന്നതിലെ പത്താമത്തെ ഹദീസിലേക്കാണ് നമ്മളിന്ന് വിരൽ ചൂണ്ടത് ഇൻഷാഅല്ലാ قال النبي صلى الله عليه وسلم من أعان تارك الصلاة بلقمة أو شربة ماء أو بخرقة فكأنما قتل الأنبياء جميعا أولهم آدم عليه السلام وآخرهم محمد صلى الله عليه وسلم وابتلاه الله تعالى بثلاث بليات الأول يرفع البركة من رزقه والثاني يسلط الله تعالى عليه أميرا جائرا لا يرحم والثالث يخرج من الدنيا بغير الإيمان صدق رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل أرولي من أعان تارك الصلاة بلقمة أو شربة ماء أو بخرقة നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ മൻ ആന ആരെങ്കിലും സഹായിച്ചാൽ ബിലുക്കുമത്തിൻ ഒരുരുള കൊണ്ട് ഒരു പിടി കൊണ്ട് ഔ ഷുർബത്തി മഇൻ ഒരു കോപ്പ് വെള്ളം കൊണ്ട് ഔ ബിഹർക്കത്തിൻ ഒരു തുണിക്കഷ്ണം കൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത് അതായത് ഏറ്റവും ചെറിയ ചെറിയ സഹായങ്ങളാണ് ഒരു തുണിക്കഷ്ണം ഒരു ഇറക്ക് വെള്ളം ഒരു ഉരുള ഭക്ഷണം ഇവ ഏതെങ്കിലും കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ഒരാൾ സഹായിച്ചാൽ നമ്മളിതിൻ്റെ ഒമ്പതാമത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞ അവിടുത്തെ ഭാവം എന്നുള്ളത് അവൻ പരിശുദ്ധ കഅബയെ 1000 തവണ പൊളിച്ചവനെ പോലെയാണ് എന്നതാണ് എന്നാൽ ഇവിടെ പറയുന്നത് ഒരു പിടി ഭക്ഷണം കൊണ്ടോ ഒരു ഇറക്ക് വെള്ളം കൊണ്ടോ ഒരു തുണിക്കഷ്ണം കൊണ്ടോ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ ആരെങ്കിലും സഹായിച്ചാൽ ഫകഅന്നമാ ഖതലൽ അംബിയ ജമീഅ ആ സഹായിക്കുന്നവൻ മുഴുവൻ അംബിയാക്കളെയും മുഴുവൻ പ്രവാചകരെയും കൊന്നവനെ പോലെയാണ് വധിച്ചവനെ പോലെയാണ് മഅദല്ലാഹ് നഊദു ബില്ലാഹ് അപ്പോൾ പ്രവാചകരെ വധിക്കുക എന്നത് വലിയ കുറ്റമല്ല നമുക്കറിയാലോ ബാക്കിയുള്ളവരെ വധിക്കുന്ന പോലെയാണോ അല്ല അപ്പോൾ മുഴുവൻ പ്രവാചകരെയും വധിച്ചവരെ പോലെയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പിടി ഭക്ഷണം കൊണ്ടോ ഒരു ഇറക്ക് വെള്ളം കൊണ്ടോ ഒരു തുണിക്കഷ്ണം കൊണ്ടോ സഹായിച്ചാൽ അവ്വലുഹും ആദം അലൈഹിസ്സലാം വ ആഖിറുഹും മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നത് പ്രവാചകരിൽ ആദ്യത്തെ ആൾ അവ്വലുഹും ആ പ്രവാചകരിലെ ആദ്യത്തെ വ്യക്തി എന്നത് ആദം അലൈഹിസ്സലാം അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം നമ്മുടെ ഉപ്പാപ്പയായ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യ സന്തതിയായ മനുഷ്യരിലെ ആദ്യ നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവരിൽ ഏറ്റവും അവസാനം അന്ത്യപ്രവാചകരാരാണ് വ ആഖിറുഹും അവരിലെ ഏറ്റവും അവസാനത്തെ വ്യക്തി എന്നുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അപ്പൊ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള 100,000-ൽ പരം പ്രവാചകരെ വധിച്ചവനെ പോലെയാണ് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനെ സഹായിക്കുന്നവൻ മാത്രമല്ല വബ്തലാഹുല്ലാഹു തആല ബി സലാസി ബലിയാത് ഈ കുറ്റങ്ങളൊക്കെ അവന് ഇത്തരം വലിയ പാപങ്ങൾ അവൻ ലഭിക്കുന്നതോടൊപ്പം അവന് കിട്ടുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ 3 പരീക്ഷണങ്ങൾ അവന് നൽകുന്നതാണ് വബ്തലാഹുല്ലാഹു അള്ളാഹു അവനെ പരീക്ഷിക്കുന്നതാണ് ബി സലാസി ബലിയാത് 3 പരീക്ഷണങ്ങൾ കൊണ്ട് അല്ല ഒരു അതിൽ 1-ാമത്തെ പരീക്ഷണം എന്നുള്ളത് യർഫഉൽ ബറകത മിൻ റിസ്ഖി അവൻ്റെ ഭക്ഷണത്തിൽ നിന്നും ബറക്കത്തിന് അള്ളാഹു ഉയർത്തിക്കളയും അവൻ്റെ ഭക്ഷണം എന്നല്ല അവന് നൽകുന്ന എന്തെല്ലാം ഉണ്ടോ
അവൻ്റെ വസ്ത്രം, പാർപ്പിടം, സന്താനങ്ങൾ, ഇങ്ങനെ തുടങ്ങി അവൻ അള്ളാഹു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അവൻ്റെ റിസ്കിൽ നിന്നും ബറക്കത്തിന് അള്ളാഹു ഉയർത്തിക്കളയും. ചിലപ്പോൾ അവന് 100,000 സാലറി ഉണ്ടാവും, പക്ഷേ അതെവിടെ പോകുന്നു എന്ന് അവനറിയില്ല, ബറക്കത്തില്ല. നേരെ മറിച്ച് 10,000 രൂപ ലഭിക്കുന്ന വ്യക്തിക്ക് ബറക്കത്തുണ്ട്, അവൻ്റെ ജീവിതം ഐശ്വര്യപൂർണമായി സമാധാനപരമായി അവൻ ജീവിക്കുന്നു, അൽഹംദുലില്ലാ. അതല്ലേ ഏറ്റവും വലിയ റാഹത്ത്? 100,000 കിട്ടുന്ന വ്യക്തിക്ക് 100,000 പരം ഹോസ്പിറ്റൽ ചാർജാണ്. അതുകൊണ്ട് കാര്യമില്ല, ബറക്കത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളയും. ഇപ്പോൾ ധാരാളം ആളുകൾക്ക് വലിയ ജോലികളും സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ബറക്കത്തില്ല, അവർക്കൊന്നും തികയുന്നില്ല എന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ തന്നെ ധാരാളമായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സഹായിച്ചാൽ ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പരീക്ഷണം, അവൻ അള്ളാഹു നൽകുന്ന സർവ അനുഗ്രഹങ്ങളിൽ നിന്നും ബറക്കത്തിന് അള്ളാഹു ഉയർത്തിക്കളയുമെന്നതാണ്. നഊദു ബില്ലാ. മുസ്താനി. രണ്ടാമത്തത്, യുസല്ലിത്തുല്ലാഹു തആല അലൈഹി അമീറൻ ജായിറൻ ലാ യർഹമു. എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മേൽ അക്രമകാരിയായ ഒരു ഭരണാധികാരിയെ അധികാരമേൽപ്പിച്ചു കൊടുക്കും. ലാ യർഹം, അവൻ കരുണ കാണിക്കില്ല. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ പല രാജ്യങ്ങളിലും അക്രമകാരികളായ, നമ്മെ കണ്ടുകൂടാത്ത, നമ്മോട് കരുണ ചെയ്യാത്ത, നമുക്ക് വേണ്ട അവകാശങ്ങൾ, നമുക്ക് വേണ്ട റൈറ്റ്സുകൾ നമുക്ക് നൽകാത്ത ധാരാളം ചെറുതും വലുതുമായ ഭരണാധികാരികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഒരു വലിയ കാരണം എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തിയെ സഹായിച്ചാൽ അള്ളാഹു നൽകുന്ന, ദുനിയാവിൽ നിന്ന് നൽകുന്ന രണ്ടാമത്തെ പരീക്ഷണമാണ്. അക്രമകാരിയായ ഒരു ഭരണാധികാരി, അവൻ കരുണ ചെയ്യില്ല നമ്മോട്, അങ്ങനത്തെ ഒരു ഭരണാധികാരിക്ക് നമ്മുടെ അധികാരത്തെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. വസാലിസു, മൂന്നാമത്തെ പരീക്ഷണം എന്നുള്ളത്, യഖ്റുജു മിനൽ ദുനിയ ബിഗൈരിൽ ഈമാൻ മഅദല്ലാഹ്. ദുനിയാവിൽ നിന്ന്, ഈ ഐഹിക ലോകത്ത് നിന്ന്, ഈ ഇഹലോകത്ത് നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ മരണ ആസന്നമായിരിക്കുന്ന സമയത്ത്, ബിഗൈരിൽ ഈമാൻ, ഈമാനില്ലാത്തതായ നിലക്ക് ദുനിയാവിൽ നിന്നും പുറപ്പെടേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ദുആയിരുന്നല്ലോ, വലാഖിബത്തുലിൽ മുത്തഖീൻ എന്ന് ഹംദ് പറഞ്ഞതിന് ശേഷം, വലാഖിബത്തു പര്യവസാനം എന്ന്, മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ മുത്തഖീങ്ങൾക്കേ മരണസമയം നല്ലതാവുള്ളൂ. അപ്പോൾ ഈമാനില്ലാതെ ദുനിയാവിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ എന്തിനാ പറ്റുക? പിന്നെ നമ്മൾ ഒരു കാര്യമില്ല. ഖബർ പോയി, ഈമാനോട് കൂടി പോകുമ്പോഴേ ഖബറും നല്ല റാഹത്താവുള്ളൂ, ഹിസാബും റാഹത്താവുള്ളൂ, സിറാത്തും മീസാനും എല്ലാം റാഹത്തായ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മരണസമയം നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ രാത്രി നമസ്കാരം, തഹജ്ജുദ്, ദുഹ നിസ്കാരം, ഊത്തുകൾ എല്ലാം വെറുതെ ആയില്ലേ? അപ്പോൾ നമ്മുടെ മരണസമയം ഈമാനില്ലാതെ പുറത്തു പോയാൽ ഒന്നിനും പറ്റില്ല നമ്മളെ. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷണം വളരെ അതീവ ഗുരുതരമാണ്. മറ്റേതൊക്കെ നമുക്ക് നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്ന പരീക്ഷണങ്ങളാണെങ്കിൽ, മൂന്നാമത്തെ പരീക്ഷണം എന്നത് നമ്മുടെ ഭാവി നിർണയമാണ്. നമ്മുടെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാശ്വതമായ ജീവിതമാകുന്ന പരലോകത്ത് നമ്മുടെ ഭാവി അവിടെയാണ്. അപ്പോൾ അവിടെ ഈമാൻ ഇല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, നരകമായിരിക്കും അവൻ്റെ ഗേഹം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം പരീക്ഷണങ്ങളൊന്നും നൽകാത്ത നല്ല ജീവിതം അള്ളാഹു നമുക്ക് ഐശ്വര്യപൂർണവും സമാധാനപരമായ ജീവിതം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.